എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കേരള പ്ലസ് ടുവിൽ നിന്നുള്ള ഫസ്റ്റ് പ്രമേയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കാലാരംഭം മുതൽ അതിൽ നിന്നും മൂന്ന് പാർട്ടുകളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ഏതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്, കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം, ആദിമ മനുഷ്യൻ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ അതായത് മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക് പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്ക് എങ്ങനെയായിരുന്നു മനുഷ്യൻ്റെ മാറ്റം, അല്ലെ? പണ്ട് കാലത്ത് മനുഷ്യൻ മരങ്ങളിലാണ് താമസിച്ചിരുന്നത്, പിന്നീട് എന്ത് ചെയ്യാണ് സെറ്റിൽഡ് ആകുമ്പോൾ ഗുഹകളിലേക്ക് മാറുന്നു, പിന്നീട് കൃഷിയുടെ ആവിർഭാവത്തോടുകൂടിയൊക്കെ തുറസായ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. NAS പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാലും ഉപയോഗപ്പെടുന്ന ക്ലാസ്സുകളാണിത്. നിങ്ങൾ 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കുന്ന കാര്യങ്ങൾ 2 വർഷം കൊണ്ട് കുറേശ്ശെ മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് ഉപകരിക്കും. അതുകൊണ്ട് എന്താണ്, ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല, നിങ്ങളുടെ ക്ലാസ് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാസസ്ഥലത്തിൻ്റെ രീതിയെ സംബന്ധിച്ച തെളിവുകൾ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതായത് നമുക്ക് മുൻകാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിനുള്ള ഏറ്റവും പുതിയ വഴി അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പണ്ട് കാലത്തെ മനുഷ്യരുടെ വിവിധ വാസസ്ഥലങ്ങൾ, അവരെവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, ആ സ്ഥലങ്ങളിലെ ശേഷിപ്പുകൾ ബാക്കി വന്നവ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് 1000 കണക്കിന് കൽപ്പാളി ഉപകരണങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കൈക്കോടാലികൾ, കിലോംബെ, ഒലോർഗെ ശൈലി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൽപ്പാളി ഉപകരണങ്ങളും കൈക്കോടാലികളും ഒക്കെ കെനിയയിലുള്ള ഒലർഗെ ശൈലി, അതുപോലെ തന്നെ കിലോംബെ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരം കണ്ടെടുക്കപ്പെട്ട ഉപകരണങ്ങൾ അതിന് 7 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വർഷം പഴക്കവും ഉണ്ട്. അപ്പോൾ പണ്ടുകാലത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം, പണ്ടുകാലത്തെ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ശേഷിപ്പുകൾ, അവിടെ അവശേഷിക്കുന്ന കാര്യങ്ങൾ കണ്ടെടുത്തത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പവഴി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1000 കണക്കിന് കൽപ്പാളി ഉപകരണങ്ങളും അതുപോലെ കൈക്കോടാലികളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് കിലോംബെ, ഒലോർഗെ ശൈലി എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങൾക്ക് 7 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പഴക്കവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, കൈമഴു അടക്കമുള്ള ഉപകരണങ്ങളുടെ ചിത്രങ്ങളും അവരുടെ വാസസ്ഥലം എത്ര ബെറ്ററായിരുന്നല്ലേ, എന്ത് നല്ലതായിട്ടാണ് അന്നത്തെ ജനതയുടെ ജീവിതമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം എങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളൊരു സംശയവുമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഭക്ഷ്യ വിഭവങ്ങൾ യഥേഷ്ടം ലഭിക്കുന്ന ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ത് ചെയ്യും, ആവർത്തിച്ച് സന്ദർശിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ വീണ്ടും അവർ അലഞ്ഞിതിരിഞ്ഞാണല്ലോ നടന്നിരുന്നത്. അപ്പോൾ ഒരു സ്ഥലങ്ങളിൽ ധാരാളം ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ ആവർത്തിച്ച് സന്ദർശിച്ചിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ അവരുടെ സാന്നിധ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ട ഇങ്ങനെയുള്ള വസ്തുക്കൾ ആർട്ടിഫാക്ട്സ് അല്ലേ. എന്താണ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ, അതായത് മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അതിൽ പണിയായുധങ്ങൾ, ചിത്രങ്ങൾ, പ്രതിമകൾ, കൊത്തുപണികൾ, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ആർട്ടിഫാക്ട്സിൽ വരുന്നതാണ്. അപ്പോൾ മറക്കരുത്, ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അതിൽ പണിയായുധങ്ങൾ ഉൾപ്പെടാം, ചിത്രങ്ങൾ, പ്രതിമകൾ, കൊത്തുപണികൾ, ഇതെല്ലാം ഉൾപ്പെടാം. അപ്പോൾ ഈ ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ട ഇങ്ങനെയുള്ള ആർട്ടിഫാക്ട്സ് എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൽ തുണ്ടുകൾ പോലെ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, താരതമ്യേന കുറച്ച് സന്ദർശിച്ച സ്ഥലങ്ങളിൽ വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമേ സ്വാഭാവികമായി എന്ത് ചെയ്യൂ, ചിതറിക്കിടക്കുകയുള്ളൂ. ആളുകൾ കൂടുതൽ പഴയ മനുഷ്യർ വന്നെത്തിയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ആർട്ടിഫാക്ട്സ് അവിടെ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായല്ലോ ഇത്രയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും ആയിരുന്നു എന്താണ് പുരാതന മനുഷ്യനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് അവർ കൂടുതൽ സഞ്ചരിച്ച സ്ഥലങ്ങളിലെ സാധനങ്ങൾ ശേഖരിച്ച് തെളിവുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും
എളുപ്പമുള്ള വഴി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ സ്ഥലങ്ങൾ തന്നെ ഹോമിനിഡുകൾക്കും അതുപോലെ പ്രിമേറ്റ്സുകൾക്കും മാംസഫുക്കുകൾക്കും പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുള്ള തെളിവുകളും കൊടുത്തിട്ടുണ്ട്. ഒരേ സ്ഥലങ്ങളിൽ തന്നെ ഇവരെന്ത് ചെയ്തിരുന്നു, ആഹാരം പങ്കുവയ്ക്കൽ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അറിയാൻ ഇവിടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് വൃക്ഷത്തിലെ ഹോമിനിഡുകളും അതുപോലെ വൃക്ഷത്തിലെ മറ്റ് പ്രിമേറ്റുകൾ, അങ്ങനെ ഓരോന്നിൻ്റെയും ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോമോ ഹാബിലസുകൾ മിക്കവാറും ഇരയുടെ സിംഹഭാഗവും അതിനെ പിടിച്ചെടുത്ത് വെച്ച് തന്നെ ഭക്ഷിക്കുകയും വ്യത്യസ്ത ഇടങ്ങളിൽ ഉറങ്ങുകയും കൂടുതൽ സമയവും മരങ്ങളിൽ തന്നെ ചിലവഴിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഹോമോ ഹാബിലസുകൾ കൂടുതൽ സമയവും എന്ത് ചെയ്തിരുന്നു, ഈ ഹോമോ ഹാബിലസ് മരങ്ങളിലാണ് എന്ത് ചെയ്തിരുന്നത്, അവരുടെ ജീവിതം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ 400,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഏകദേശം 125,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഗുഹകളും തുറന്ന സ്ഥലങ്ങളും ഒക്കെ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുള്ള തെളിവുകൾ യൂറോപ്പിലെ ഉത്ഖനനങ്ങൾ നടത്തിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. അതുപോലെ ദക്ഷിണ ഫ്രാൻസിലെ ലസാരറ്റ് ഗുഹയിൽ നിന്ന് ഗുഹാഫിത്തിയില് എതിരായി 12.4 മീറ്റർ വലിപ്പമുള്ള വാസസ്ഥലം നിർമ്മിക്കപ്പെട്ടിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും 2 നെരിപ്പോടുകളും പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, അതുപോലെ പക്ഷികളുടെ മുട്ടകൾ, ശുദ്ധജല മത്സ്യങ്ങൾ, കുരുക്കൾ, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും തെളിവുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. 400,000 വർഷങ്ങൾക്കും അതുപോലെ 400,000 നും 125,000 വർഷങ്ങൾക്കും മുൻപ് വരെ എന്ത് ചെയ്തിരുന്നു, ഗുഹകളും തുറന്ന സ്ഥലങ്ങളും ഒക്കെ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇതിനുള്ള തെളിവുകൾ ലഭിക്കുന്നത്? അതായത് എവിടെയാണ്, യൂറോപ്പിൽ ഉത്ഖനനം നടത്തിയ പ്രദേശങ്ങളിൽ നിന്ന് ദക്ഷിണ ഫ്രാൻസിലെ ലസാരറ്റ് ഗുഹയിലെ ഭിത്തിക്കെതിരായിട്ട് മനുഷ്യർ അവരുടെ വാസസ്ഥലം നിർമ്മിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കൾ കണ്ടെടുത്തിയിട്ടുണ്ട്, 2 നെരിപ്പോടുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജല മത്സ്യങ്ങൾ, കുരുക്കൾ, പക്ഷികളുടെ മുട്ട, വിത്ത്, ഇങ്ങനെ നിരവധി സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെ മതിയാകും അന്നത്തെ ജനതയുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കുവാനായിട്ട്. അതുപോലെ തന്നെ ദക്ഷിണ ഫ്രാൻസിലെ സമുദ്രതീരത്തെ മറ്റൊരു കേന്ദ്രമായ ടെറ അമാറ്റയിലെ പുല്ലുകളും തടിയും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളുള്ള ബലഹീനമായ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ബലമൊന്നുമില്ലാത്ത വാസസ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഹ്രസ്വകാലത്തേക്ക്, അതായത് വളരെ കുറച്ച് കാലത്തേക്കുള്ള അവരുടെ ഒരു പ്രത്യേക സീസണിൽ മാത്രം സന്ദർശനത്തിനുള്ള വീടുകളായിരുന്നു. അപ്പോൾ ദക്ഷിണ ഫ്രാൻസിലെ സമുദ്രത്തിൻ്റെ തീരത്ത് മറ്റൊരു കേന്ദ്രമായിരുന്നു എന്തെന്ന് പറയുന്ന ടെറ അമാറ്റ. അവിടെ പുല്ലും തടിയും കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക താവളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രത്യേക സീസണിൽ മാത്രം ഇവർക്ക് സഞ്ചരിക്കാനുള്ളതാവാമെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് ചുട്ട കളിമണ്ണിൻ്റെയും വെന്ത എല്ലിൻ്റെയും കഷണങ്ങൾ 1.4 മുതൽ 1.6 ദശലക്ഷം വരെ വർഷങ്ങൾ പഴക്കമുള്ള ചില ആയുധങ്ങളോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ സ്വർത്ത്ക്രാൻസ്, കെനിയയിലെ ചെസോ വാഞ്ച എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ചുട്ട കളിമണ്ണിൻ്റെയും വെന്ത എല്ലിൻ്റെയും കഷണങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവർ കാട്ടുതീയുടെയോ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെയോ ഫലമായിട്ടാണോ ഇങ്ങനെ ഉണ്ടായത് എന്ന്, അതുപോലെ ഇവർ ബോധപൂർവം തന്നെ നിയന്ത്രിതമായ തീയുടെ ഉപയോഗത്തിലെത്തിയിരുന്നോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളിലേക്ക് എത്തുന്നു. അതായത് നെരിപ്പോടൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ബോധപൂർവമായ തീയുടെ കണ്ടെത്തലാകാമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഇങ്ങനെ വെന്തരിഞ്ഞ എല്ലിൻ കഷ്ണം, മാംസങ്ങൾ എന്തിരിഞ്ഞ എല്ലിൻ കഷ്ണം ലഭിക്കുന്നത്? കാട്ടുതീയുടെ വല്ല എന്താണ് കാട്ടുതീ വല്ലതും ആണോ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമാണോ എന്നൊക്കെയും സംശയമുണ്ട്. ഈ നെരിപ്പോടുകൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിയന്ത്രണമായ തീ ഉപയോഗിച്ചാണെങ്കിൽ മാത്രമാണ് നെരിപ്പോടുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതായത് ഈ തീ ഗുഹയ്ക്കുള്ളിൽ ചൂടും വെളിച്ചവും നൽകുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, തീ കാണുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഭയപ്പെട്ട് ഓടിയകലുന്നു. അപ്പോൾ മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിന്, തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനും ഒക്കെ പണ്ടുകാലത്ത് തീയുടെ ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ പാചകത്തിന് തീ ഉപയോഗിക്കാം. അതുപോലെ കുന്തത്തിൻ്റെ മുന കൂട്ടാൻ എന്ന പോലെ തടിയുടെ കട്ടി കൂട്ടാനും തീ ഉപയോഗിച്ചിരുന്നു. ചൂടുപയോഗിച്ച് ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തുകയും അപകടകാരികളായ മൃഗങ്ങളെയൊക്കെ ഭയപ്പെടുത്തി ഓടിക്കാനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് തീയുടെ ഉപയോഗം? ഇത് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയായിരുന്നു
അത് ആദിമ മനുഷ്യന് തീ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്നപ്പോൾ തീ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നിരവധി നേട്ടങ്ങളുണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ചൂടും വെളിച്ചവും നൽകുന്നതിന് തീ ഉപയോഗപ്പെടുത്തി. അതുപോലെ പാചകത്തിന് തീ ഉപയോഗിക്കാം. മാത്രമല്ല കുന്തത്തിൻ്റെ മുന കൂട്ടാൻ എന്ന പോലെ തടിയുടെ കട്ടി കൂട്ടാനും തീ ഉപയോഗിച്ചിരുന്നു. ചൂട് ഉപയോഗിച്ച് ഉപകരണങ്ങൾ മെച്ചപ്പെടുത്താം. അതുപോലെ അപകടകാരികളായ മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിനും തീ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് തീയുടെ ഉപയോഗങ്ങൾ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ആദിമ മനുഷ്യൻ്റെ പണി ആയുധ നിർമ്മാണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ആദിമ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യനായിരുന്നു എങ്കിലും ഇവർ നല്ല രീതിയിൽ ഉപകരണ നിർമ്മാണം നടത്തിയിരുന്നവരായിരുന്നു. ഉപകരണ നിർമ്മാണവും ഉപയോഗവും ഇവരുടെ മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നതെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്, പക്ഷികൾക്ക് ഭക്ഷണം നേടാനും ശുചിത്വത്തിനും ഏറ്റുമുട്ടലുകൾക്കൊക്കെ സഹായിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പക്ഷികൾക്ക് പോലും അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭക്ഷണം തേടി നടക്കുമ്പോൾ ചിമ്പാൻസികൾ ഈ അവർ നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ എന്തായിരുന്നു, ആയുധ നിർമ്മാണത്തിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ചെറിയ ചെറിയ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ നൽകുന്ന സൂചന. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ഉപകരണ നിർമ്മാണത്തിൻ്റെ എല്ലാ സവിശേഷതകളും, ഒരുപാട് സവിശേഷതകൾ ആൾക്കുരങ്ങുകൾക്ക് അറിയില്ലായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ശരീരശാസ്ത്രപരവും നാഡീവ്യൂഹ സംബന്ധവുമായ പരിതസ്ഥിതിക്ക് അനുയോജ്യവുമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൈകളുടെ വിദഗ്ധമായ ഉപയോഗത്തിന് കാരണമായി. നമ്മൾ പറഞ്ഞില്ലേ, ഉപകരണങ്ങളൊക്കെ മുൻ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി കൈക്ക് പ്രത്യേക വൈദഗ്ധ്യവും വഴക്കവും ഒക്കെ ഉണ്ടാവണം അല്ലേ. അത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. മനുഷ്യ ജീവിതത്തിൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിനുള്ള ഒരുപാട് വലിയ പങ്കിലേക്കാണ് ഈ വൈദഗ്ധ്യങ്ങളെല്ലാം നയിച്ചത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ധാരാളമായിട്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുകയും അങ്ങനെ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനതയായിട്ട് മാറുകയുണ്ടായി. ഒരുപാട് ഓർമ്മശക്തിയും സങ്കീർണമായ സംഘടനാ വൈദഗ്ധ്യവും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവ രണ്ടും ആൾക്കുരങ്ങുകളിൽ ഉണ്ടായിരുന്നില്ല, മനസ്സിലായല്ലോ. അതുപോലെ ശില കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ്, കെനിയ, എത്യോപ്യ എന്നീ പ്രദേശങ്ങളിൽ ഉത്ഖനനം ചെയ്തപ്പോഴാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഓർത്തുവയ്ക്കുക. ശിലായുധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ അല്ലേ, കല്ലുകൾക്ക് മൂർച്ച കൂട്ടുക അങ്ങനെയുള്ള. അപ്പോൾ ശില കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള ആദ്യകാല തെളിവുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ളത് എവിടെ ഉത്ഖനനം ചെയ്തപ്പോഴാണ്, കെനിയ, എത്യോപ്യ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്. ആസ്ട്രലോ പിത്തേക്കസ് ആയിരുന്നു ആദ്യത്തെ ശില ആയുധ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. അതും ഓർത്തു വയ്ക്കുക, ആസ്ട്രലോ പിത്തേക്കസ് ആണ് ആദ്യ ശില ഉപകരണ നിർമ്മാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒരു സംശയവും അവിടെ ഉണ്ട്, എന്താണ്, പുരുഷന്മാരാണോ സ്ത്രീകളാണോ അതോ രണ്ടുപേരും ചേർന്നാണോ ഉപകരണ നിർമ്മാണം നടത്തിയിരുന്നത് എന്ന് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഒരു സംശയമുണ്ട്. ശില കൊണ്ടുള്ള ഉപകരണങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നിർമ്മിച്ചിരിക്കാനായിരിക്കും സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തങ്ങൾക്ക് ഭക്ഷണം നേടാനും കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം തേടാനും ഒക്കെയുള്ള ഉപകരണങ്ങളായിട്ട് സ്ത്രീകളും എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകാം, ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുൻപ് മൃഗങ്ങളെ കൊല്ലുന്ന തന്ത്രങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായി. അപ്പോൾ അവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അമ്പ്, വില്ല്, കുന്തം ഇങ്ങനെയുള്ള പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി അവരുപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർ മാംസങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, എല്ല് മാറ്റിയും ഉണക്കിയും പുക ഏൽപ്പിച്ചും ഒക്കെ അവർ സംഭരിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് പിന്നീടുള്ള ഉപയോഗത്തിനായി ഇവർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു, മനസ്സിലായല്ലോ. നിങ്ങൾ, ഞാൻ ഇതെല്ലാം പോയിൻ്റ് മാത്രം പറയാതെ ടെക്സ്റ്റ് തന്നെ വായിച്ച് പറഞ്ഞു തരുന്നതെന്ന് പറയുന്നത് ഓരോ പോയിൻ്റും നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഇടയ്ക്കുള്ള പോയിൻറ്സ് മാത്രം പറഞ്ഞ് വിശദീകരിച്ച് പോകാം. പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക്, നമ്മൾ ഇത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകളിലൂടെ എല്ലാ കാര്യങ്ങളും എഴുതാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഇങ്ങനെ ടെക്സ്റ്റ് ഫുള്ളായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ.
അപ്പോൾ പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു, കുന്തം, അമ്പ്, വില്ല് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആയുധങ്ങൾ ഇവർ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മാംസത്തെ എല്ല് മാറ്റിയും ഉണക്കിയും പുകയേൽപ്പിച്ച് ഉണക്കിയൊക്കെ മാംസം സൂക്ഷിക്കുന്നത് കൊണ്ട് വർഷങ്ങളോളം അവ കേടുകൂടാതെ സംഭരിച്ച് വെച്ച് ഉപയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് രോമങ്ങളുള്ള മൃഗങ്ങളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി ഇവരെന്ത് ചെയ്തിരുന്നു, ചില മാറ്റങ്ങൾ ഈ കാലത്ത് കണ്ടെത്തിയിരുന്നു. വസ്ത്രനിർമ്മാണത്തിന് ഈ രോമങ്ങളുള്ള മൃഗങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ അവയുടെ രോമം ഉപയോഗിച്ച് ഇവർക്ക് വസ്ത്രങ്ങൾ നിർമ്മിക്കാനും സാധിക്കുമായിരുന്നു. അതുപോലെ തുന്നൽ സൂചിയുടെ കണ്ടുപിടുത്തം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവർ വസ്ത്രങ്ങൾ ഇങ്ങനെ നെയ്തെടുക്കാൻ വേണ്ടി തുന്നലിന് വേണ്ടിയിട്ട് സൂചിയുടെ കണ്ടുപിടുത്തം നടത്തിയത്. തുന്നിയ വസ്ത്രത്തെക്കുറിച്ചുള്ള നമുക്ക് ലഭിക്കുന്ന അറിവ് ഏകദേശം 21,000 വർഷങ്ങൾ മുൻപ് ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഇവർ വസ്ത്രങ്ങൾ തുന്നി ഉപയോഗിച്ചിരുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ചെറിയ ഉളി പോലുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് കല്ല് കുത്തിത്തുളയ്ക്കുന്ന സാങ്കേതിക വിദ്യ കടന്നു വന്നതോടുകൂടി ഇവരെന്ത് ചെയ്തു, എല്ലുകൾ, മാനിൻ്റെ കൊമ്പ്, ആനക്കൊമ്പ്, തടി ഇങ്ങനെയുള്ളവയിൽ കൊത്തുപണികൾ ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ ഇവർ രോമങ്ങളുള്ള മൃഗങ്ങളെ കെണിയിൽ വീഴ്ത്താനായിട്ട് ഒരുപാട് ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. എന്നിട്ട് ഈ രോമമുള്ള മൃഗത്തിൻ്റെ മാംസം അവരെടുക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി അവയുടെ രോമം ഉപയോഗിക്കുകയും ചെയ്യും. തുന്നൽ സൂചിയുടെ കണ്ടുപിടുത്തം അല്ലേ, തയ്ക്കാനുള്ള സൂചിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ഇവർ ധാരാളമായിട്ട് തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് 21,000 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറിയ ഉളി പോലുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ഇവർ എന്താണ് ഉപയോഗിച്ചിരുന്നത്, കല്ല് കുത്തിത്തുളയ്ക്കുന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. അതോടുകൂടി ആനയുടെ കൊമ്പും മാനിൻ്റെ കൊമ്പും തടി, എല്ല് ഇവയിൽ നിന്നൊക്കെ ഇവർക്ക് എന്നിവയിലൊക്കെ കൊത്തുപണി ചെയ്യാനും കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ നോക്ക്, പഞ്ച് ബ്ലേഡ് സാങ്കേതിക രീതിയുടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഉരുളൻ കല്ലിൻ്റെ മേൽഭാഗം ചുറ്റിയലുപയോഗിച്ച് തട്ടിക്കളയുന്നതെന്നും അങ്ങനെ ഓരോന്നതും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആശയവിനിമയ രീതികളും ഭാഷയും. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആശയവിനിമയ രീതികളുമായിട്ട് കാണാം. താങ്ക് യു.